വാർഷികങ്ങളും പെരുത്ത വാർഷികങ്ങളായ ജൂബിലികളും ആഘോഷിക്കുന്നത് നമുക്ക് വലിയ ഉത്സാഹമുള്ള കാര്യമാണ്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയാനാണ് അവയൊക്കെ ആഘോഷിക്കപ്പെടുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പലപ്പോഴും അത് പൊങ്ങച്ചമാണെന്ന് മനസ്സിലാക്കാൻ അധികം ആലോചനയൊന്നും വേണ്ട. നമ്മൾ ഈ കളത്തിലിറങ്ങിയിട്ട് കുറേ നാളായി എന്നൊരു വിളംബരമാണത്. ലേവായർ 25:10 പഴയ നിയമത്തിൽ ജൂബിലി നിയമങ്ങൾ പകരുന്ന ഭാഗം. യോബൽ എന്ന കുഴൽ വിളി കേൾക്കുമ്പോൾ വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും ജൂബിലി ദിനങ്ങൾക്ക് തുടക്കം കുറിക്കണം. ജോലി ചെയ്തും നടുവൊടിഞ്ഞും വീട്ടാക്കടങ്ങളിൽ കുരുങ്ങുന്ന മനുഷ്യനും കലപ്പയിൽ ഞെരുങ്ങുന്ന മാടും വീര്യം പറ്റിയ മണ്ണും അന്ന് വിശ്രമം കൊള്ളണം, കെട്ടുകൾ അഴിക്കപ്പെടണം. ഈ യോബൽ എന്ന കുഴൽ വിളിയിൽ നിന്നാണ് ജൂബിലി എന്ന വാക്ക് വരുന്നത് പോലും. അത് ദൈവം നടത്തുന്ന ഒരു കുഴൽ വിളിയാണ്. എന്നാൽ നമ്മുടെ ജൂബിലി കുഴൽ വിളികൾക്ക് പലപ്പോഴും നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ ലോകത്തിന് മുൻപിൽ വിളിച്ചറിയിക്കാനാണ് കൂടുതൽ ഉത്സാഹം. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ആവശ്യമില്ലെന്ന്, മത്തായി 6:2. ഇന്ന് നാഥൻ സ്വനഗരമായ നസറത്തിലെ സിനഗോഗിൽ തന്റെ പ്രഘോഷണത്തിന്റെ ആരംഭം കുറിക്കുന്ന ഭാഗമാണ് ലൂക്ക 4:14. ഏഷ്യ 61:1-2 58:6 നാഥൻ അവിടെ പ്രഘോഷിച്ചത്. ഇതും പുതിയ നിയമത്തിലെ ഒരു ജൂബിലി വിളംബരമാണ്. ആ പ്രവചനങ്ങൾ അവിടെ ആ നിമിഷം നിറവേറി എന്ന് നാഥൻ പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിട്ടാണ് നാഥൻ അത് പ്രഘോഷിച്ചതെന്നും ലൂക്ക കുറിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മർക്കോസ് 6 ധ്യാനിച്ചവരെ നാം ഈ സന്ദർഭം തന്നെയാണ് കണ്ടുവരുന്നത്. വിശദാംശങ്ങളിൽ ലൂക്കായും മർക്കോസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതനുസരിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്നാണ് മർക്കോസിൽ പൊതുവെയുള്ള ഒരു ആഹ്വാനം. എന്നാൽ ലൂക്ക ഈ ദൈവരാജ്യം വന്നു കഴിഞ്ഞതുപോലെയാണ് എപ്പോഴും വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൈവരാജ്യത്തെ സ്വീകരിക്കാനുള്ള അനുതാപം നാം ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ലൂക്ക സൂചിപ്പിക്കുന്നതും. ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ദൈവരാജ്യം വന്നു കഴിഞ്ഞു, അതിൽ പരിപൂർണ പങ്കാളികളായിരിക്കുന്നു എന്ന രീതിയിൽ വേണം നമ്മുടെ പ്രവൃത്തികളൊക്കെയും. ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ദൈവരാജ്യമാണ് മുഖ്യപ്രമേയം. നമ്മുടെ പ്രഘോഷണത്തിലൂടെ കെരിഗ്മ അത് വന്നു കഴിഞ്ഞു. ഇന്ന് ഈശോ പറയുന്നു, ദൈവത്തിന് സ്വീകാര്യമായ വത്സരം പ്രഘോഷിക്കുന്നതിനായി കെറൂസായി താൻ വന്നുവെന്ന്. സഭയുടെ പ്രഘോഷണത്തിന്റെ കാതൽ ഈ ലോകത്ത് തന്നെ ദൃശ്യമാകുന്ന ഒരു ദൈവിക ക്രമമായിരിക്കണം ദൈവരാജ്യം. ഈ ദിവസങ്ങളിലെല്ലാം സങ്കീർത്തനം 72 പാടുന്ന നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിക്കുന്ന ദൈവരാജ്യം, അത് ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകണം. ക്രിസ്തുനാഥൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ദൈവരാജ്യത്തെ അവതരിപ്പിച്ചതുപോലെ നമ്മളും ചെയ്യേണ്ടതാണ്. കാരണം യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറയുകയായിരുന്നല്ലോ, നാം ദൈവാത്മാവിനാൽ നിറഞ്ഞ് എങ്ങനെ ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുന്നുവെന്ന്. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ശ്ലീഹ പറയുന്നു, ദൈവകൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവമക്കൾ ലോകത്തെ ജയിക്കും. തങ്ങളുടെ വിശ്വാസം വഴി അവർ ലോകത്തിനുമേൽ ആധിപത്യം നേടുകയും ചെയ്യും.